കുട്ടീസ്, നമുക്കിന്നൊരു കഥ കേൾക്കാം. ഒരു ദ്വീപിലെ കുറേ കെട്ടുകാരുടെ കഥയാ എന്ന് പറയാൻ പോകുന്നത്. എന്താ റെഡിയല്ലേ? ഓക്കെ, അപ്പോ കഥ തുടങ്ങാം. പണ്ട് 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 അങ്ങ് ദൂരെ ഒരു ദ്വീപിൽ ഒരു നീലത്തത്തമ്മയുണ്ടായിരുന്നു. മഹാവായാടിയായിരുന്നു അവൾ. അവൾക്ക് കൂട്ടിനെ ആ ദ്വീപിൽ ഉണ്ടായിരുന്നത് ബില്ലുക്കുറുക്കനും ബിക്കുവലിയുമായിരുന്നു. നീലത്തത്തമ്മ ദ്വീപിൽ മുഴുവൻ പറന്ന് നടന്ന് വിശേഷങ്ങളൊക്കെ അവളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു നാൾ അവൾ പറക്കുമ്പോൾ അകലെയായി ഒരു പുക ഉയരുന്നത് ശ്രദ്ധിച്ചു. അവൾ അവിടേക്ക് പറന്നു ചെന്നു. അവിടെ അതാ ഒരു മനുഷ്യൻ മീൻ ചുട്ട് കഴിക്കുന്നു. അവൾക്ക് അത്ഭുതമായി, ഈ ദ്വീപിൽ മനുഷ്യരോ? അവൾ ഈ വിവരം അവളുടെ കൂട്ടുകാരെ അറിയിച്ചു. അവർ അയാളുടെ അടുത്തേക്ക് പോയി. അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എങ്ങനെ ഇവിടെ എത്തി? മൃഗങ്ങൾ പോലും ഇല്ലാത്ത ഈ ദ്വീപിൽ ഇയാൾ എങ്ങനെ എത്തിക്കാണും? അയാൾ തന്റെ കഥ പറഞ്ഞു. ഞാനൊരു കപ്പൽ യാത്രക്കാരനാണ്. കപ്പൽ ഒരു അപകടത്തിൽ പെട്ടു. ഞാൻ ഈ തീരത്തടിയുകയും ചെയ്തു. ഞാൻ രണ്ട് ദിവസത്തോളം ഈ ദ്വീപിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. തിന്നാനൊന്നും കിട്ടിയില്ല. രാത്രിയിൽ കൊടും തണുപ്പും വിശപ്പും കൊണ്ട് ഞാൻ കുറേ കരഞ്ഞു. ഒടുവിൽ ഞാൻ കല്ലുകൾ കൂട്ടിയുരച്ചു. കുറേ ദിവസം അത് തന്നെ തുടർന്നു. ഒടുവിൽ തീയുണ്ടായി. എനിക്ക് മീൻ പിടിക്കാനൊന്നും അറിയില്ലായിരുന്നു. വിശപ്പെന്നെ മീൻ പിടിക്കാൻ വരെ പഠിപ്പിച്ചു. കാട്ടുപഴങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കാൻ തുടങ്ങി. അവർക്ക് അയാളുടെ കഥ കേട്ടപ്പോൾ സങ്കടം തോന്നി. അങ്ങനെ ഒരു ദിവസം ആ ദ്വീപിലെ ഉയർന്ന മലയിൽ ഇരിക്കുകയായിരുന്നു നീലത്തത്തമ്മ. അപ്പോൾ അങ്ങ് ദൂരെ ഒരു കപ്പൽ വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ വേഗം പറന്നു ചെന്ന് കൂട്ടുകാരെ വിവരമറിയിച്ചു. ബിക്കുവേലി അയാളെയും കൂട്ടി കടൽ തീരത്തേക്ക് ഓടിയെത്തി. ബിക്കുക്കുറുക്കനാകട്ടെ അപ്പോഴേക്കും ചുള്ളിക്കമ്പുകളും വിറകുകളും കൊണ്ടുവന്ന് അവർ അതെല്ലാം കൂട്ടി തീയിടാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ പുക ഉയരാൻ തുടങ്ങി. പുക ആകാശത്തിലേക്ക് ഉയർന്നു വന്നു. അകലെ നിന്നുയരുന്ന പുക കണ്ട് അതിലെന്തോ ഒരു അത്ഭുതം തോന്നിയ ആ കപ്പൽ ആ തീരത്തേക്ക് അടുപ്പിച്ചു. അപ്പോഴാണ് അയാളെ കണ്ടതും അയാളുടെ കഥ കേട്ടതും ഒക്കെ. അങ്ങനെ ആ കപ്പൽ യാത്രക്കാർ അയാളെയും കൊണ്ട് നാട്ടിലേക്ക് പോയി. നീലത്തത്തമ്മയും കൂട്ടുകാരും അയാളുടെ സ്ഥിരോത്സാഹത്തെ പറ്റി അഭിമാനിച്ചുകൊണ്ട് ദ്വീപിലെ വനത്തിലേക്ക് യാത്രയായി. എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്കിഷ്ടമായോ? എല്ലാവരും ഇതുപോലെ തന്നെ എന്തെങ്കിലും നല്ല കാര്യം നേടണമെന്ന് തോന്നിയാൽ അതിനു വേണ്ടി കഠിനമായി പരിശ്രമിച്ച് അത് നേടുക തന്നെ വേണം. അപ്പോ എല്ലാവരും നല്ല കുട്ടികളായി സുഖമായി ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്.